കലികാല വാർത്തകൾ നമസ്കാരം. കലികാല വാർത്തകളുടെ പുത്തൻ പുതിയ ഏടുമായി എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം നന്ദുകാവാലം. അല്ലെങ്കിൽ എന്തുണ്ട് അനാവധി കാര്യങ്ങൾ ഉള്ളതൊരിത്തിരി ദുഃഖം. ഇത് കടമ്മനിട്ട എന്ന മൺമറഞ്ഞു പോയ കവിയുടെ വരികളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരുടെ പാവങ്ങളുടെ കണ്ണീർ വീണ ദിനമാണ് നവംബർ 8. ആരോ പറഞ്ഞുകൊടുത്ത ഒരു വൻ വിഡ്ഢിത്തം അതേപടി നമ്മൾ ജനങ്ങളുടെ മേൽ അന്നാണ് 2018 നവംബറിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. നോട്ട് നിരോധനം. ഇത്തിരി കാശുള്ളത് സർക്കാർ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ബാങ്കിലിട്ടവരുടെ മുതുകത്തും ഹൃദയത്തിലും മനസ്സിലും വ്രണമുണ്ടാക്കി കാശ് ബാങ്കിൽ കിടക്കുമ്പോൾ തന്നെ പുറത്ത് പട്ടിണി കിടന്ന് ക്യൂ കിടന്ന് നരകിച്ച് നമ്മൾ ദിനങ്ങൾ തള്ളി നീക്കിയ നാളുകൾ. ആത്മഹത്യ ചെയ്തവർ, ഹൃദയാഘാതം വന്നവർ, ആശുപത്രിയിൽ പോകാൻ പണമില്ലാതെ വഴിയിൽ കിടന്ന് മരിച്ചവർ അനവധിയാണ്. കറൻസിയുടെ ഉപയോഗം കുറയാൻ, കള്ളപ്പണം തടയാൻ, കുത്തകകളുടെ വീട്ടിലെ പെട്ടിയിലെ കെട്ടിവെച്ച നോട്ടുകൾ വെളുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മെ വിശ്വസിപ്പിച്ച് നടപ്പാക്കിയ കിരാത വിഡ്ഢി നിയമം. ഏമാന്മാർ നേരത്തെ തന്നെ വിവരമൊക്കെ അറിഞ്ഞു. അവരതൊക്കെ പെട്ടിക്കകത്തിരുന്ന പണമൊക്കെ കൂലിപ്പണിക്കാരെയും വല്യക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി ക്യൂകളിൽ നിർത്തി നേരത്തെ തന്നെ വെളുപ്പിച്ചു. നമ്മൾ പെട്ടു. ഏപ്രിൽ 1 ആണ് വിഡ്ഢി ദിനമായി അന്നുവരെ അറിയപ്പെട്ടിരുന്നത്. അത് അങ്ങനെ നവംബർ 8 നമ്മുടെ നേതാവും നമ്മളും സ്വമനസ്സാലെ അത് മാറ്റി. ഇപ്പോതാ റിസർവ് ബാങ്ക് പറയുന്നു, നോട്ട് ഉപയോഗം കുറഞ്ഞിട്ടില്ല, 57% കൂടിയിട്ടേ ഉള്ളൂ എന്ന്. ഭിക്ഷക്കാരുൾപ്പെടെ എല്ലാവരും, വഴിയോര വിൽപ്പനക്കാരുൾപ്പെടെ ഗൂഗിൾ പേ പേടിഎമ്മിലോട്ടൊക്കെ മാറിയിട്ടും നോട്ടിന്റെ ഈ ഉപയോഗം കുറയാത്തത് എന്തുകൊണ്ടാണ്? ആരുടെ പക്കലാണ് ഈ നോട്ടൊക്കെ അട്ടിയട്ടിയായി ഇരിക്കുന്നത്? വീണ്ടും തുടങ്ങിയിട്ടുള്ള വിദേശയാത്രകൾക്കിടയിൽ വിമാനത്തിലെങ്കിലും ഇരിക്കുമ്പോൾ നേരം കിട്ടുമ്പോൾ ജി അതൊന്ന് ചിന്തിക്കണം. ഒരു അപേക്ഷയാണ് ഇനി കടന്നു വരുന്നത്. ഒരു ചിന്തനീയ പ്രസംഗവും അതിന്റെ ഫ്ലാഷ് ബാക്കുകളും ആണ്. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മുടെ ഡബിൾ ബാരൽ ചങ്കന്റെ പ്രസംഗമാണ്. ഇനി അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സെയിം ചങ്കന്റെ പ്രസംഗം എങ്ങനെയായിരുന്നു എന്ന് കേട്ടാലും അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർത്താൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയും. ഇനി അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യാനും തയ്യാറായ അണികളുടെ വികാര നിർഭരമായ അന്നത്തെ പ്രതിജ്ഞ. സുർക്കി സമ്പ്രദായ പ്രകാരമുള്ള അണക്കെട്ട് ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല. ഇത് അപകടസ്ഥിതിയിലാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന അധികാരികളുടെ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ പാർട്ടിയൊന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒരേപോലെ ബഹുമാനിച്ച ശൈലജ ടീച്ചറെ മാറ്റി. അഴിമതി കറ പുരളാത്ത ജി സുധാകരൻ സഖാവിനെ പരസ്യമായി ശാസിച്ചു. മുല്ലപ്പെരിയാർ ബേബി ഡാമിന് താഴെ മരം മുറിക്കാൻ അനുമതി കൊടുത്തത് പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ദാ റദ്ദാക്കി. നമ്മളിതൊക്കെ കഥകളി കാണും പോലെ, ആട്ടം കാണും പോലെ ഒന്നും അറിയാതെ താളമടിച്ചിരുന്ന് അങ്ങനെ കാണുകയാണ്. ക്ഷമയ്ക്കും സമാധാനത്തിനുമുള്ള ആത്യന്തിക നോബേൽ സമ്മാനം ഭാരതത്തിലെ മൊത്തം ജനത്തിനും തരണം. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ച് മതഭ്രാന്തും പാർട്ടി ഭ്രാന്തും ഒക്കെയായി പരസ്പരം അടിപിടി കൂടി വിദ്യ സമ്പന്നന്മാരായി വെറുതെ അങ്ങട് ഇരിക്കന്നെ. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം, ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. ഇത്രയൊക്കെ പരാതിയും പരിഭവവും ശ്രോതാക്കളുമായി പങ്കിട്ടുകൊണ്ട് ഇന്നത്തെ കലികാല വാർത്താ വായന ഇവിടെ നിർത്തുകയാണ്. നന്ദുകാവാലം. നന്ദി. നമസ്കാരം. കലികാല വാർത്തകൾ.